ഹലോ ഗൈസ്, അപ്പോൾ ഗ്യാരി ഹൂപ്പറുമായി നടന്ന ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം നൽകിയ കുറെ ഉത്തരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ നേരെ കിടക്കാം. ആദ്യം തന്നെ ആങ്കർ ചോദിച്ച ക്വസ്റ്റ്യൻ, നിങ്ങൾ എന്തുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ക്ലബ്ബ് ചൂസ് ചെയ്തത്, അല്ലെങ്കിൽ വേറെ ഏതൊക്കെ ക്ലബ്ബിൽ നിന്നാണ് ഓഫർ വന്നത്, പിന്നെ എന്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് നിങ്ങളുടെ സ്പെഷ്യാലിറ്റി എന്നായിരുന്നു. അതിന് ഗ്യാരി ഹൂപ്പർ കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നു, എനിക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ചൂസ് ചെയ്യാൻ കുറേ സമയമെടുത്തു. എനിക്ക് വേറെ പല രാജ്യത്തു നിന്നും നല്ല ലീഗിൽ നിന്ന് ഓഫറുകൾ ഉണ്ടായിരുന്നു. എന്നാൽ എനിക്ക് കളിക്കാൻ ഒരു കൂടുതൽ സ്യൂട്ടബിളായിട്ട് തോന്നിയത് കേരള ബ്ലാസ്റ്റേഴ്സ് ഇല്ലെങ്കിൽ ISL ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ചൂസ് ചെയ്തത് എന്നായിരുന്നു ഗ്യാരി ഹൂപ്പർ കൊടുത്ത മറുപടി. അടുത്തതായി ആങ്കർ ചോദിച്ച ക്വസ്റ്റ്യൻ, നിങ്ങൾ നേരത്തെ ISL പറ്റി കേട്ടിട്ടുണ്ടോ എന്നായിരുന്നു. അപ്പോൾ അദ്ദേഹം കൊടുത്ത റിപ്ലൈ ഇങ്ങനെയായിരുന്നു, ഞാൻ നേരത്തെ കളിച്ച ലീഗിലെ കോച്ചുമാരും അതുപോലെ സ്റ്റാഫുകളും ISL പറ്റി പറഞ്ഞത് ഞാൻ ഓർക്കുന്നു എന്നായിരുന്നു ഗ്യാരി ഹൂപ്പർ പറഞ്ഞ മറുപടി. അടുത്തതായി ആങ്കർ ചോദിച്ച ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സൂപ്പർ ലീഗ് വളരുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ രാജ്യത്തിൽ ISL പറ്റിയുള്ള അഭിപ്രായം എന്താണെന്നാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇത്രയും ജനസംഖ്യയുള്ള രാജ്യത്തിലെ ലീഗ് വളർന്നില്ലെങ്കിൽ ഒരു അത്ഭുതമുള്ളൂ, കാരണം 6 വർഷത്തിനുള്ളിൽ ഈ ലീഗ് വളർന്നത്രയും ഇതുവരെ വേറെ ഒരു ലീഗും വളർന്നിട്ടില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അടുത്തത് ആങ്കർ ചോദിച്ചത്, കോച്ചായ കിബു വിക്വനെയും അതുപോലെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോളിസ് കിൻഗ്സിനെ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായം എന്താണെന്നാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ലോകത്തെ പല വമ്മൻ ലീഗുകളിലും അസിസ്റ്റന്റ് കോച്ചും കോച്ചുമായി വർക്ക് ചെയ്ത ഒരു വ്യക്തിയാണ് കിബു വിക്വന, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കീഴിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ് എന്നാണ് ഗ്യാരി ഹൂപ്പർ പറഞ്ഞത്. കരോളിസ് കിൻഗ്സ് എന്നുള്ള വ്യക്തി തീർച്ചയായും ഒരു ക്ലബിനെ എങ്ങനെ നയിക്കണം, ക്ലബിൻ്റെ അടുത്ത 10 വർഷത്തേക്കുള്ള പ്ലാൻ മൊത്തം അദ്ദേഹത്തിൻ്റെ കയ്യിൽ റെഡിയാണ് എന്നായിരുന്നു ഗ്യാരി ഹൂപ്പർ പറഞ്ഞത്. അത്രയും ടീമിനോട് കമ്മിറ്റ്മെൻറ്റും അതുപോലെ ടീമിന് വേണ്ടി ഇത്ര നല്ലൊരു വിഷനുമുള്ള SD അതുപോലെ ഇത്രയും നല്ല കോച്ചുള്ളപ്പോൾ ടീം തീർച്ചയായും നല്ല ഒരു ഹൈ ലെവലിലേക്ക് തന്നെ ഉയരുമെന്ന് ഗ്യാരി ഹൂപ്പർ കൂട്ടിച്ചേർത്തു. അടുത്തതായി ആങ്കർ ചോദിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാൻസിനെ പറ്റിയായിരുന്നു, ഫാൻസ് ഇല്ലാതെ ഈ വർഷം നിങ്ങൾ എങ്ങനെ കളിക്കും, അല്ലെങ്കിൽ ഗോൾ അടിക്കാൻ നേരത്ത് ഫാൻസിന് ഒരു ചിയർനെസ് ഇല്ലാണ്ട് നിങ്ങൾക്കൊരു നെഗറ്റീവ് എനർജി വരുമോ എന്നായിരുന്നു ആങ്കർ ചോദിച്ചത്. അതിന് ഗ്യാരി ഹൂപ്പർ കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നു, ഫാൻസ് ഇല്ലാതെ ഒരു ക്ലബും ക്ലബ്ബാകത്തില്ല, എന്നാൽ ഫാൻസിൻ്റെ ഹെൽത്ത് തന്നെയാണ് ഞങ്ങൾക്കും ഇമ്പോർട്ടൻസ്, അതുകൊണ്ട് തന്നെ ഫാൻസ് ഇല്ലെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ ബെസ്റ്റ് തന്നെ കാഴ്ചവെക്കും എന്നായിരുന്നു ഗ്യാരി ഹൂപ്പർ പറഞ്ഞത്. വമ്പൻ ലീഗുകളായ ചാമ്പ്യൻസ് ലീഗിലും അതുപോലെ പ്രീമിയർ ലീഗിലും കളിച്ച എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നല്ല അസിസ്റ്റും നല്ല ഗോളും അടിക്കാൻ തീർച്ചയായും ഒരു മടിയും കാണിക്കത്തില്ല എന്നും ഗ്യാരി ഹൂപ്പർ പറഞ്ഞു. ടീമിന് വേണ്ടി തൻ്റെ 100% തന്നെ പുറത്തിറക്കുമെന്നും ഗ്യാരി ഹൂപ്പർ കൂട്ടിച്ചേർത്തു. അപ്പോൾ ഇതായിരുന്നു ഗ്യാരി ഹൂപ്പറിൻ്റെ ഇൻ്റർവ്യൂവിലെ ചില മെയിൻ പോയിൻറ്റ്സ് നമുക്ക് എടുത്തു പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.